ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണണ്ടേ പന ഉണ്ടാക്കണത് എങ്ങനെയെന്നൊക്കെ. പണ്ട് കാലത്ത് അമ്മമാർ വിശപ്പിന് വേണ്ടിയിട്ട് കഴിച്ചിരുന്നൊരു സംഭവമാണിട്ടത്. അപ്പം ചോറും എന്നെ അതുപോലെ ഒന്നും കിട്ടാനില്ലാത്തൊരു സമയത്ത് അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനിത് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ അപ്പോൾ ഇതാ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കേണ്ട സംഭവം. അങ്ങനെ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് കുറച്ച് പൊടി എടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ കലക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്ത് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് വേവിക്കണം കേട്ടോ. നന്നായിട്ട് പിന്നെ വേവിച്ചില്ലെങ്കിൽ അത് പിന്നെ വയറുവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഇതൊന്നും ഇപ്പോൾ ഇനി ആർക്കും പിന്നെ റെസിപ്പി ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാനൊന്നും പറ്റില്ല. കാരണം ഇത് കിട്ടാൻ കുറച്ച് പ്രയാസം, അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും. ചില ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്തൊക്കെ പനംപൊടി അതുപോലെ ഈന്തുപൊടി ഒക്കെ പണ്ടുള്ള സംഭവങ്ങളാണല്ലോ, ചിലപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടിയെന്ന് വരും കേട്ടോ. കാരണം ഞങ്ങൾ ഈന്തുപൊടി മുക്കം ഫെസ്റ്റിന് പോയെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈന്തുപൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഈന്തുപൊടിയല്ല ഈന്ത് പിന്നെ വേവിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോ കുറേ മുന്നേ. അപ്പോൾ ഇതാ ശർക്കര ഒക്കെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പൊടി ആയിട്ട്, ഇത് ഇനി പൊടിയായി വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിയാക്കി മാറ്റി വെക്കാണ്ട് ചെയ്യാം. ഇത് കുറച്ചാണെങ്കിലും പൊടിയായി കിട്ടുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് തേങ്ങ ഇടാണ്. സംഗതി സിമ്പിളാണെങ്കിലും പിന്നെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് കേട്ടോ. കാരണം ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉള്ളതുകൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ ഒരു പ്രാവശ്യമായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. പണ്ടുള്ളവരിത് കറിയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കൽ, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. കറി ഒഴിച്ചിട്ട് മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നൊക്കെയാണ് കേട്ടത്. ഇനി തേങ്ങ ഒക്കെ ഇട്ട് കുറച്ച് നേരം തളിച്ചതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതാ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. പന ഇങ്ങനെ വരകിയത് കഴിച്ചിട്ടുണ്ടോ പിന്നെ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പുഡിങ്ങിൻ്റെ പോലെയാണ് കേട്ടോ തോന്നിയത്. പണ്ടത്തെ പുഡിങ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു.